ഇവിടെ അൻവറും സി പി എമ്മുമായി നടക്കുന്ന കോലാകാലങ്ങൾക്കിടെ അങ്ങ് ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി സഖാവ് ഇംഗ്ലീഷ് ദിനപത്രമായ ദ ഹിന്ദുവിന് ഒരു അഭിമുഖം കൊടുത്തിരുന്നു ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ അഭിമുഖം എന്തുകൊണ്ടും വളരെയേറെ അറിയിക്കുന്നു ആ അഭിമുഖം വായിച്ചപ്പോൾ പിണറായിയുടെ മനസ്സ് തിരിച്ചറിയാൻ സാധിച്ചു പക്ഷെ അതിൽ പിണറായി സഖാവ് അതീവ ഗുരുതരമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് മുസ്ലിം തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കുന്നത് കൊണ്ടാണ് സർക്കാരിനെതിരെ ആരോപണം വരുന്നത് അഞ്ചു വർഷത്തിനിടെ നൂറ്റമ്പത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തിമൂന്ന് കോടി ഹവാല പണവും മലപ്പുറത്ത് നിന്ന് പിടികൂടി ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള പണമായിരുന്നു ഇത് സർക്കാരിന്റെ ഈ നടപടിയോടുള്ള തീവ്രവാദ ശക്തികളുടെ പ്രതികരണമാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണമെന്നാണ് ഹിന്ദു വിൽപിണറായി സഹാവ് അഭിപ്രായപ്പെട്ടത് ഇതിത്രയും നാൾ സഖാവ് എന്തുകൊണ്ട് പറഞ്ഞില്ല ുള്ളിലൊതുക്കി വച്ചു അൻവർ പുറത്തു ചാടി സത്യങ്ങൾ തെളിവ് സഹിതം പുറത്തുവിട്ടപ്പോഴാണല്ലോ പിണറായി സഖാവിൻ്റെ നാവ് പൊങ്ങിയത് ഇത് അൻവറിനോടുള്ള പകയാണോ അതോ മുസ്ലിം സമുദായത്തോടും മലപ്പുറം ജില്ലയോടുമുള്ള വെറുപ്പാണോ മലപ്പുറം ജില്ലയെ അപമാനിച്ച് ദേശവ്യാപകമായി ഒറ്റപ്പെടുത്തുക എന്നത് സംഘപരികാർ അജണ്ട മാത്രമല്ല പിണറായി സഖാവിൻ്റെ കൂടി പദ്ധതിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റുമോ അക്കാര്യം ഡൽഹിയിൽ പോയി ഇംഗ്ലീഷ് പത്രത്തോട് പറഞ്ഞാൽ മലപ്പുറത്തിന്റെ തീവ്രവാദ ചരിത്രം അത് ഇന്ത്യ മുഴുവൻ പ്രചരിക്കുമെന്ന് സഖാവിന് തോന്നിയോ അപ്പോൾ അൻവർ അത്തരം ഒരു തീവ്രവാദ ശക്തിയുടെ ഉപകരണമാണെന്ന് കൂടി പിണറായി സഖാവു പറയാതെ പറഞ്ഞു വെച്ചു അല്ലേ പണ്ടുരിക്കൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പിണറായി വിജയനോട് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് വന്ന വാർത്ത ഓർക്കുന്നു ഇസ്ലാമോഫോബിയ അതിനെ സി പി എം രാഷ്ട്രീയ ആയുധമാക്കരുതെന്നായിരുന്നു പിണറായിയോടുള്ള കാന്തപുരത്തിൻ്റെ അഭ്യർത്ഥന കാന്തപുരം എത്ര വലിയ മനുഷ്യനാണ് പിണറായി സഖാവിൻ്റെ മനസ്സ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം തിരിച്ചറിഞ്ഞു രാവിലെയും വൈകിട്ടും രാത്രിയും ഇസ്ലാമോഫോബിയ കച്ചവടം ചെയ്യുന്ന രാഷ്ട്രീയ മുതലാളി സംഘപരിവാർ സഹയാത്രികനുമാണ് പിണറായി സഖാവ് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ചില ഹാൻഡിലുകളിൽ പ്രചരിക്കുന്ന കമൻറ്റ് ഇതോടെ മലബാറിലെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ പിണറായി സഖാവിനെ മുന്നിൽ നിർത്തി സി പി എം പയറ്റുന്ന തന്ത്രങ്ങളുടെ കടക്കൽ കത്തിവയ്ക്കുന്നതാണ് ഈ അഭിമുഖവും പിണറായിയുടെ കമന്റും സംഘപരിവാറിനോട് വിട്ടുവീഴ്ചയില്ലാത്ത നേതാവായി പിണറായിയെ ഉയർത്തിക്കാട്ടിയാണ് സി പി എം കുറച്ച് വർഷങ്ങളായി മലബാറിൽ വോട്ട് ചോദിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി ചോദ്യം ചെയ്യാനാകാത്ത ശക്തിയാവുകയും കോൺഗ്രസ് ദുർബലമാകുകയും ചെയ്തതോടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഈ പ്രചാരണത്തിന് സ്വീകാര്യത ലഭിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ അടയാളങ്ങൾ കാണിച്ചത് കൊണ്ട് സി പി എമ്മിന്റെ ഈ വാദത്തിന്റെ ശക്തി ചോർത്തിയിരുന്നു മുഖ്യമന്ത്രി മുതൽ സി പി എം ജില്ലാ സെക്രട്ടറി വരെയുള്ളവർ ആർ എസ് എസുമായി സന്ധി ചെയ്യുന്നവരാണെന്ന പി വി അൻവറിന്റെ ആരോപണം അത് പിണറായിയുടെ ന്യൂനപക്ഷ സംരക്ഷക പ്രതിച്ഛായ ബാധിക്കുകയും ചെയ്തു അതിന്റെ കൂടെയാണ് ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖവും പിണറായിയുടെ അഭിപ്രായവും ഇടുത്തി പോലെ സി പി എമ്മിന്റെ തലയിൽ വന്ന് വീഴുന്നത്